കൈവരി ഇല്ലാത്തതും സംരക്ഷണ ഭിത്തി തകർന്നതുമായ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. അടിമാലി പത്താമേ ലക്ഷം വീട് കോളനി പാലമാണ് നവീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ദേവിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പത്താമേ ലക്ഷം വീട് കോളനി പാലമാണ് കൈവരി ഇല്ലാത്തതിനാലും സംരക്ഷണ ഭിത്തി തകർന്നതിനാലും നവീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ് അടിമാലി പത്താമേ ലക്ഷം വീട് പാലം നിർമ്മിച്ചത്. എന്നാൽ കൈവരിയോ അപ്രോച്ച് റോഡോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ പാലത്തിൽ നിർമ്മിച്ചില്ല. 500-ൽ പരം കുടുംബങ്ങളാണ് ഈ പാലത്തെ മാത്രം ആശ്രയിക്കുന്നത്. ഈ പാലം കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കണയാണ്. ഇതിന് കൈവരിയില്ല. അതിനോടൊപ്പം തന്നെ വലിയ വെള്ളം വരുമ്പോൾ ഇതിന് മേളിൽ കൂടെയാണ് വെള്ളം ഒഴുകുന്നത്. പിന്നെ അപകട സാധ്യത കൂടുതലുള്ള മേലെയാണ്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ അടി മൊത്തം പോയിരിക്കുന്നതാണ്. പിന്നെ അത്യാവശ്യം ഞങ്ങൾ ഇതിൽ വയ്യ ഇറങ്ങി വരികയും പോവുകയൊക്കെ ചെയ്യുന്നു. മഴക്കാലത്ത് ദേവിയാർ പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന മുറയ്ക്ക് ഉയരം കുറഞ്ഞ ഈ പാലത്തിൽ കൂടി വെള്ളം ഒഴുകുന്നത് പതിവാണ്. ഇതിനാൽ മഴക്കാലത്ത് പ്രദേശവാസികൾക്ക് ചുറ്റി സഞ്ചരിച്ചു വേണം പ്രധാന റോഡിലെത്താൻ. ഈ ഇതിൻ്റെ എൻ്റെ ഈ ഒപ്പം വെള്ളമാണ് ഇതിലേക്ക് പോകുന്നത്. ഒരു പ്രയോജനവുമില്ല. മാത്രമല്ല ഇതുകൊണ്ട് ഇത് ഈ പാലം നീക്കുന്നത് തന്നെ ഈ ടവറുകാരുടെ ഈ ഈ രണ്ട് വശത്തെയും കമ്പി കൊണ്ട് മാത്രം ഇത് പിടിച്ചു നിൽക്കുന്നതാണ്. അപ്പം വെള്ളം പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ജനങ്ങൾക്കില്ല. കാരണം അവർ ഇത് ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കൈവരികൾ ഉണ്ടാക്കി ഇതിൻ്റെ ബലക്ഷയം മാറ്റി പൊക്കം ഉണ്ടാക്കി തരണം. അതാണ് നമുക്ക് ആവശ്യം. ഒരു പ്രയോജനം ജനങ്ങൾക്ക് ഇതുകൊണ്ടില്ല. വെള്ളം വന്നു കഴിയുമ്പോൾ ഒരുപാട് അവിടം വരെയും വെള്ളം കയറുന്നുണ്ട്. എന്താ പ്രയോജനം? കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് മറിഞ്ഞ് നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. പാലത്തിന്റെ ഉയരം വർദ്ധിപ്പിക്കണമെന്നും സുരക്ഷയെ മാനിച്ച് പാലത്തിൽ താൽക്കാലികമായെങ്കിലും കൈവരി അടിയന്തരമായി നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.